എടാ കുട്ടാ, എടാ കുഞ്ഞുണ്ണി, എടാ മൂക്കൂത്തി വീഴും, ഇങ്ങനെ തൂങ്ങാതെ ഇതൊക്കെ താഴത്തേക്ക് എടുത്തു വെച്ച അവിടെ കിടന്ന് ഉറങ്ങിക്കൂടെ. സാറ് വന്നില്ലേ? വന്നെങ്കിൽ കണ്ടൂടെ. മണി 12 കഴിഞ്ഞല്ലോ, ഒരുമാതിരി വല്ലാത്ത ഇടപാടായിപ്പോയി. ഇത് വരട്ടെ, കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഇന്നത്തോടെ ഈ പരിപാടി ഞാൻ നിർത്തിക്കും. ഏതാ കച്ചേരിയോ? അല്ല, ഈ കച്ചേരി കഴിഞ്ഞിട്ടുള്ള സർക്കീറ്റും പരിപാടി വേണ്ട വേണ്ട എന്ന് വിചാരിക്കും തോറും കൂടിക്കൂടി വരിക. നമ്മളിങ്ങനെ ചുമ്മാതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അദ്ദേഹം വരുമ്പോൾ നേരിട്ട് പറയണം. ഞാൻ പറയും. എന്താ ഞാൻ പറഞ്ഞ കേൾക്കില്ലേ? എത്ര വലിയ സംഗീതജ്ഞയായാലും എന്റെ മുഖം ഒന്നും അറിയാണ്ടല്ലോ, ഇപ്പോഴും വിറയ്ക്കും. അത് ഏട്ടനും അതെ അനിയനും അതെ. പക്ഷെ അമ്മാമ്മയുടെ മുഖം മാറില്ല എന്ന് മാത്രം അല്ലേ? നീ ഉറങ്ങിയില്ലായിരുന്നു? അമ്മാമ്മയ്ക്ക് കർശനായിട്ട് ഏട്ടനോട് പറഞ്ഞാൽ എന്താ? അതിപ്പോ നിനക്കും പറഞ്ഞൂടെ. എനിക്ക് പറയണതിന് ഒരു പരിധിയുണ്ട്. അമ്മാമ്മയ്ക്ക് ശാസിക്കാം, എനിക്ക് അതിന് പറ്റുമോ? അത് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഗോപി. പക്ഷേ ആ നടപ്പും ഭാവവും ചിരിയൊക്കെ കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ അച്ഛനെ ഓർമ്മ വരിക. കച്ചേരിക്കല്ലാതെ അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ഇരുന്നിട്ടില്ല. എവിടെ ചെന്നാലും ആരാധകർ, എത്രയെത്ര പ്രലോഭനങ്ങൾ, അതും വലിയ വലിയ ആളുകളുടെ. ഒന്നിലും വീണിട്ടില്ല. സംഗീത ഈശ്വരനായിരുന്നു അങ്ങനെയുള്ള ഒരാളുടെ മോൻ. ഈശ്വരോ രക്ഷതു. അതൊക്കെ വെറുതെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാ. സംഗീതം ഹൃദയത്തിലാണ്. അല്പം കഴിച്ചു എന്ന് വെച്ച് ഇല്ലാതായി പോകുന്നല്ലാതെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ പാശ്ചാത്യൊക്കെ ധാരാളം സേവിക്കുന്നവരല്ലേ, അവിടെ സംഗീതം ഉണ്ടാവാനേ പാടില്ലല്ലോ. അപ്പോ അതൊന്നും അല്ല സത്യം. ഈ ഓരോ നാട്ടിലെ ആചാര മര്യാദകൾക്കനുസരിച്ച് ഓരോ വിശ്വാസങ്ങൾ. അതാണ് അതിന്റെ ശരി. പരിപാടിക്ക് മുമ്പ് തന്നെ മൂക്കറ്റം മദ്യപിക്കുന്ന എത്ര വലിയ വലിയ പാട്ടുകാരെ ഞാൻ കണ്ടിരിക്കുന്നു. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, മദ്യം നമുക്ക് സേവിക്കാനുള്ളതാണ്, അത് നമ്മളെ സേവിക്കരുത്. ഈ നാട്ടിൽ കലാകാരന്മാർ ആര് വന്നാലും ഞാൻ അവരെ ശരിക്കും ട്രീറ്റ് ചെയ്ത് വിടും. കലാകാരൻ നാടിന്റെ പൊതുസ്വത്താണ്, നമ്മൾ അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഇപ്പോ ദേ ഈ കാശെന്ന് കമ്മിറ്റിക്കാർ എനിക്ക് തരാൻ പോണില്ല, എന്റെ പോക്കറ്റിൽ പോവും. പോകട്ടെ, കലയ്ക്ക് വേണ്ടിയല്ലേ, ആ ആത്മസംതൃപ്തി മതി. ഞാൻ നിർത്തി, ഇന്നിത്തിരി കൂടി. ഒരു കുപ്പി മൂന്നാൾ കുടിച്ചിട്ട് പിന്നെയും ബാക്കി വന്ന ശാപം കിട്ടും, നമുക്കിത് ഫിനിഷ് ചെയ്യാം. അല്ല, എല്ലാവരും വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തെന്ന് നമുക്കൊന്ന് ശരിക്കും കൂടിയിട്ട് പോയാൽ. അത് പറഞ്ഞാൽ ശരിയാവില്ല, അനുജനും അമ്മാവനും ഒക്കെയാണ്. അമ്മാവനോ? വല്ലാവൂർ പരമേശ്വരൻ നായരെ അറിയില്ലേ, മൃദംഗ ചക്രവർത്തിയാണ്. സ്വന്തം അമ്മാവനാ? അമ്മാവൻ മാത്രമല്ല, ഗുരുസ്ഥാനമുണ്ട്, അച്ഛനും മൃദംഗം വായിച്ചിരുന്ന അമ്മാവനാ. ഓഹോ, അപ്പൊ അച്ഛനും ഇത് തന്നെയായിരുന്നു ജോലി. താൻ ഏത് നാട്ടുകാരനാടോ, പയ്യന്നൂർ ദേവനാരായണ പൂരി എന്ന് കേട്ടിട്ടില്ലേ? ആരാ അത്? സത്യം പറഞ്ഞ ഇല്ല, നമ്മൾ ഈ കച്ചവടമായിട്ടൊക്കെ നടക്കുന്നതിനിടയില് കലയായിട്ട് അങ്ങനെ ഒരു ബന്ധം ആടുണ്ടോ അങ്ങാടി അറിയുന്നു. എടോ, അങ്ങനെ ഒരു പ്രതിഭ ഇവിടെ ഉണ്ടായിട്ടില്ല. ആഹാ, എന്നാ അടുത്ത കൊല്ലം മൂപ്പരുടെ കച്ചേരി മതി. എന്താ അതിന് മരിച്ചുപോയി തന്റെ തന്റെ വിചാരിക്കണം. ഇടോ, അദ്ദേഹം മരിച്ചിട്ട് 10-15 കൊല്ലായി. ഓഹോ, കഷ്ടമായി പോയി, തീരാ നഷ്ടം. ഇനി ഇവിടെ ഇരുന്ന സന്തോഷമായിട്ട് പിരിയാൻ പറ്റില്ല. അങ്ങനെയാ. കാട്ടിലിട്ട് മുഷിഞ്ഞു അല്ലേ എന്റെ ഗോപി, പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബാക്കി പണം തരാൻ വിളിച്ചതാ കമ്മിറ്റിക്കാരെ, സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. എല്ലാരും വിളിക്കും, പുറപ്പെടാം. എന്താ ഇങ്ങനെ നോക്കണേ? അവര് നന്നായി സൽക്കരിച്ചു അല്ലേ? സൽക്കാരോ? ജ്യൂസ് കഴിച്ച കൂട്ടത്തിൽ അവരെന്തോ ഒഴിച്ചു ഒരല്പം. 1-2 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതല്ലേ, ക്ഷീണം മാറ്റാൻ നല്ലതാ. പക്ഷേ ഇത് നമുക്ക് ഒട്ടും നല്ലതല്ല. ഏട്ടത്തെ എത്ര വിഷമിക്കുന്നുണ്ടെന്നറിയാം, നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഈ ശീലമില്ല. ഈ ഉപദേശവും സംസാരവും ഒക്കെ പിന്നെ, നീ അവരെ വിളിക്ക്, പുറപ്പെടാം. ഇന്നിനി യാത്ര വേണ്ട, അവരൊക്കെ ഉറങ്ങി. ഏട്ടനിങ്ങനെ ശീലം തുടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഈ നിലവരെ എത്തിയെന്ന് ആരും അറിയണ്ട, പ്രത്യേകിച്ച് അമ്മാമ്മ. അനന്തരവൻ മകളുടെ ഭർത്താവ്, ഇതിനേക്കാളിലൊക്കെ വലിയൊരു സ്ഥാനവും ബഹുമാനവും ഒക്കെ അമ്മാമ്മ ഏട്ടന് തരണുണ്ട്. അമ്മാമ്മയെ വിഷമിപ്പിക്കണ്ട. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാനങ്ങനെ അമിതമായിട്ട് വന്നിരിക്കാറില്ല. അത് മനസ്സിലാവണുണ്ട്. എന്തായാലും നമ്മൾ രാവിലെ പുറപ്പെടുന്നുള്ളൂ. അമ്മായി, അപ്പുറത്തെ വീട്ടിൽ
താമസിക്കാൻ വന്ന ആളല്ലേ, ഒരു പെട്ടത്തലയൻ. അയാൾക്ക് എന്തൊക്കെ അറിയേണ്ടത്? അമ്മായി പാടുവോ, ഡാൻസ് ചെയ്യോ, പിന്നെ ഇവിടെ ഓരോരുത്തർക്ക് എന്തൊക്കെ അറിയാം? പാലും കൊണ്ട് എന്നാ ഒരു മണിക്കൂർ ചോദ്യങ്ങളാ. ആ നല്ല ഭംഗിയുണ്ട്, ഇത് തുണിക്കഴിയുമ്പോ എനിക്ക് തരണം കേട്ടോ. അപ്പോ വായിക്കാനും പഠിക്കാനും ഒന്നും ഇല്ലേ നിനക്ക്? പാല് കൊണ്ട് കൊടുക്കാൻ ഒരു മണിക്കൂർ ആ ചെക്കന്. പെൺപോലീസ്. എന്റെ രാധെ, നേരെ വെളുത്തപ്പോ തന്നെ തുടങ്ങിയോ തുന്നൽ വഴിക്കലും? നീ അടുക്കളയിലോട്ട് ചെല്ലേ, ഏടത്തി തനിയെ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ നീയെ? ചൂടുവെള്ളം കുളിമുറി വെച്ചിട്ടുണ്ട്. കുട്ടികൾ വന്നില്ലേ ദേവു? ഇല്ല, രാത്രി തന്നെ എത്തുമെന്ന് പറഞ്ഞതാ. കാത്തു കാത്തിരുന്ന് രമണി ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ആ പെണ്ണന്തിയേ, അവളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നല്ലോ. അപ്പുറത്തെങ്ങാനും ഉണ്ടാവും. ഇങ്ങനെ ഒരു മടിച്ചി ഉടുത്തൊരുങ്ങി നടക്കാനല്ലാതെ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാ കയ്യിലൊരാവി കൊള്ളോ തീപ്പൊരി വീഴോ ചെയ്താ അത് മതി ഏട്ടന്മാർക്ക്. അവളെ കൊണ്ട് പണിയെടുപ്പിക്കണോ കഷ്ടപ്പെടുത്തണോ എന്നൊക്കെ പറഞ്ഞ് ചീത്ത മുഴുവൻ എനിക്കാവും. പെൺകുട്ടികളായാൽ എന്തെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? നാളെ ഒരു കുടുംബത്തിൽ എന്ന് കയറുമ്പോ അടുക്കള പണി എടുത്തു കൊടുക്കാൻ ഈ ഏട്ടന്മാര് ചെല്ലുവോ? വന്നു തോന്നണം. അമ്മായി ഇതൊന്ന് നോക്കിയേക്കണേ. ഇതങ്ങോട്ട് വെക്കേ. രാത്രി കാണാണ്ടായപ്പോ ഏട്ടത്തി പരിഭ്രമിച്ചോ? ഏയ്, കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. ഉവ ഉവ, രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല, എനിക്കറിഞ്ഞൂടെ അവളെ. അച്ഛാ, ഒരു ചായ കുടിച്ചിട്ട് പോ. ചായ ഒക്കെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഇനിയിപ്പോ എന്തൊക്കെ ബഹളം ഉണ്ടായിട്ടുണ്ടാണാവോ. പോവാടോ. ഈ ഉത്സവപ്പറമ്പിലെ കച്ചേരി എന്ന് പറഞ്ഞാൽ എപ്പോഴാ തുടങ്ങുക, എപ്പോഴാ അവസാനിക്കുക ഒന്നും പറയാൻ പറ്റില്ല. പേടിച്ചോ? ഏയ്, പേടിച്ച ഞാനല്ല, അമ്മയും മുത്തശ്ശനുമാ. ഇന്നലെ നടന്നു അമ്മയോടും രമണിയോടും കുട്ടികോഷിക്കാൻ നിൽക്കണ്ട, ചോദിച്ചാ പറയാൻ കാരണങ്ങൾ വേറെ ഉണ്ട്. നുണ പറയണമെന്ന്? അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക. അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെയും ഇരിക്കാം. അത് ഞാൻ ഉറപ്പിച്ചു. ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്. ഇതങ്ങനെയല്ല, ഇത് ഉറപ്പ്. എന്താ വന്നിട്ടകത്തേക്ക് കയറാതെ രണ്ടാളും നിന്ന് കുശൂശിക്കണേ? ഇന്നലെ പറ്റിയ പറ്റേ, ആനയടഞ്ഞില്ലേ? അയ്യോ, എന്നിട്ട്? പ്രശ്നമൊന്നും ഉണ്ടായില്ല, കച്ചേരി തുടങ്ങുമ്പോ 2 മണി. എന്താ എന്താ? അച്ഛാ, ആനയടഞ്ഞു. എന്നിട്ട്? എന്നിട്ടൊന്നും പറയണ്ട എന്റെ മുത്തശ്ശ. ഗോപി ഒന്ന് പറഞ്ഞു കൊടുക്ക. അതിപ്പോ ഞാൻ എങ്ങനെയാ പറയാ? എനിക്ക് കുളിച്ചിട്ട് വല്ലതും കഴിക്കണം. എന്നിട്ടോ കഴിക്കാൻ? ദോശയുണ്ട്. എന്നിട്ട് ആനയെ തളച്ചോ ഗോപി? ആന മുത്തശ്ശ, എനിക്ക് ഓഫീസിൽ പോയ സമയം, ഞാൻ വന്നിട്ട് പറയാം.